ഡി സി ബുക്സിൻ്റെ വായനാ വാരാഘോഷങ്ങൾക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വായന ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. വായനയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും. ഉദാത്തമായ ആശയങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അവിടെ നിന്നാണ്. നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ നിരന്തരമായ വായനയിലൂടെയാണ്. ഒരു കൃത്യമായ വാക്കിലൂടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആശയവിനിമയം. അവർക്ക് ആശയവിനിമയം നമ്മൾ ചിലപ്പോൾ ചിലർ അരമണിക്കൂറും ഒരു മണിക്കൂറും സംസാരിച്ചാലും അവർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. നല്ല വായനയുള്ള ഒരാൾക്ക് മനോഹരമായ വാക്കുകളിലൂടെ വളരെ എളുപ്പം പെട്ടെന്ന് ആളുകളുമായി ആശയവിനിമയം നടത്താൻ നമുക്ക് കഴിയും. വായന ഒരു മനസ്സിന് നൽകുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഹിസ്റ്ററിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല, ചരിത്രത്തോട്. അപ്പോൾ ചരിത്രം എന്തിനാണ്, പാനിപ്പട്ട് യുദ്ധം ഈ വർഷം നടന്നത്, പ്ലാസി യുദ്ധം നടന്നത് എന്തിനാണ് ഇങ്ങനെ കാണാതെ പഠിക്കുന്നത് എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. എന്തിനാണ് ഇങ്ങനെ ചരിത്രം പഠിക്കുന്നത്? പിന്നീട് കോളേജിൽ ചേർന്നപ്പോഴാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിക്കാനിട വന്നത്. അത് എനിക്ക് തോന്നി ചരിത്രം കവിതയാണെന്ന് തോന്നി. അത്ര മനോഹരമായിട്ടാണ് ലോകത്തിൻ്റെ സംസ്കാരങ്ങളെയും ലോക ചരിത്രത്തെയും ഒക്കെ പണ്ഡിറ്റ്ജി തൻ്റെ കൈവെള്ളയിൽ ഒതുക്കിയത്. പിന്നീട് ചരിത്ര വായന ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ, നമ്മുടെ വായനയുടെ ഏറ്റവും വലിയൊരു ഭാഗമായി മാറിയിരിക്കുന്നു. നമുക്ക് ഓരോ കാലഘട്ടത്തെയും കുറിച്ച് പ്രത്യേകം പ്രത്യേകമായി അറിയാൻ ഉള്ള ഏറ്റവും നല്ല അവസരമാണ് വായന. ഞങ്ങൾക്ക് ചില കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള കാലത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുക. ഇപ്പോൾ നാലഞ്ച് പേരുള്ളൊരു ഗ്രൂപ്പാണ്, നമ്മളത് പരസ്പരം ഷെയർ ചെയ്യുക. മുഗൾ പിരിഡിനെക്കുറിച്ച് പഠിക്കുക, ആ ചരിത്രം പഠിക്കുക. അപ്പോൾ അതിനും നാലഞ്ച് പേരുള്ള ഗ്രൂപ്പുണ്ട്, അവർ വായിച്ച് നല്ല പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുക. അങ്ങനെ ചരിത്ര വായന ഒരു രസകരമായ കാര്യമാണ്. നോവലുകൾ വായിക്കുന്നതും ചെറുകഥകൾ വായിക്കുന്നതും അത് അപ്ഡേറ്റ് ചെയ്യുന്നതും മറ്റൊരു വിചിത്ര രസകരമായ മറ്റ് അനുഭവമാണ്. ഇപ്പോൾ മലയാളത്തിൽ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരുപാട് നല്ല എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. ആ എഴുത്തുകാരുടെ പുതിയ പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ആ പുസ്തകങ്ങൾ, പുതിയ നോവലുകൾ, അതെല്ലാം അതിൻ്റെ ക്രാഫ്റ്റ് തന്നെ വളരെ വ്യത്യസ്തമാണ്. നൂതനമായ ശൈലിയാണ്, മൗലികമായ ശൈലിയാണ് അവരിൽ പലരും ഉപയോഗിക്കുന്നത്. വളരെ ആകർഷകമായ രീതിയിലാണ് അവർ ഒരു കഥ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല കവികൾ, നല്ല ചെറുകഥാകൃത്തുക്കൾ, അതുപോലെ നല്ല നോവലിസ്റ്റുകളൊക്കെ മലയാളത്തിൽ ഉണ്ടാകുന്നു എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ വായിക്കുക, സെലക്റ്റീവായി വായിക്കുക. ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്, അത് വായിക്കുക. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെല്ലാം വലിയ തിരക്കുള്ള ആളുകളാണ്, എന്നിട്ടും എങ്ങനെയാണ് വായിക്കാൻ സമയം കിട്ടുക? എനിക്ക് അവരോട് പറയാനുള്ളത്, ലോകത്ത് നമ്മളെക്കാൾ തിരക്കുള്ള ആൾ, ഏറ്റവും തിരക്കുള്ള ആൾ അവരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആൾ. അവരെ യാത്രയിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വായിക്കും. നമുക്കിത് ഒരു ടൈം മാനേജ്മെൻ്റാണ് വായന. നമ്മുടെ കയ്യിലൊരു പുസ്തകം കിട്ടിയാൽ ആ പുസ്തകം എത്ര ദിവസത്തിനുള്ളിൽ വായിച്ചു തീർക്കണം. ചിലപ്പോൾ വളരെ ഡ്രൈ ആയിട്ടുള്ള പുസ്തകമായിരിക്കും തുടക്കത്തിൽ, നമുക്ക് വായിച്ച് മുമ്പോട്ട് പോകാൻ വിഷമമാകും. പക്ഷെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും ആ പുസ്തകത്തെ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പല വായനയും പല സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. അത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ദിവസം കൊണ്ട് നമുക്കത് വായിച്ച് തീർക്കണം. അപ്പോൾ അതിൻ്റെ ദിവസങ്ങൾ ഡിവൈഡ് ചെയ്ത് നമ്മുടെ തിരക്കുകളും നമ്മുടെ ടൈമും മാനേജ് ചെയ്ത് ഒരു ദിവസം എത്ര പേജ് നമുക്ക് മിനിമം വായിച്ചു തീർക്കണം എന്നെല്ലാം കണക്കാക്കിയിട്ടാണ്. ആ ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയും. ഏറ്റവും തിരക്കുള്ള സമയത്ത് പോലും വായനയുടെ ആ മാനേജ്മെൻറ്റ്, ആ ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി പാലിച്ചാൽ നമുക്ക് വളരെ നന്നായി വായിക്കാൻ കഴിയും. നമ്മുടെ കുട്ടികളെ വായിപ്പിക്കാൻ വേണ്ടി നാം പ്രേരിപ്പിക്കുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളാണ്. നല്ല വായനയുള്ള ഒരു സമൂഹത്തിൽ നല്ല ശ്രേഷ്ഠമായ ചിന്തയും നല്ല വർത്തമാനവും നല്ല ആശയവിനിമയവും തീർച്ചയായിട്ടും ഉണ്ടാകും. പലപ്പോഴും വായനയുടെ അഭാവമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്ന നിന്ന് ആളുകളെ തടയുന്നത്. ആ വായന കൂടിയാൽ നമുക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് പരസ്പര ബഹുമാനത്തോടു കൂടി, എന്നാൽ ആശയം പങ്കുവച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനും നമുക്ക് പെരുമാറാനും എല്ലാം കഴിയും. അപ്പോൾ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒക്കെ വലിയ വ്യത്യാസം ഉണ്ടാകും. മാത്രമല്ല നല്ല ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരും. വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി വയ്ക്കുക കൂടെ ചെയ്താൽ നമുക്കത് ഭാവിയിൽ ഗുണകരമായി മാറും. നല്ല വായനക്കാരായി
നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.